ഞാൻ പടാരുപതിയിലെ കയ്യൂര് എന്ന് പറയുന്ന ഇടവകയിലെ അംഗമാണ്. കല്ലറങ്ങാട്ട് എന്ന വീട്ടുപേര്. ഞാൻ ഒരു സാധാരണ കർഷക കുടുംബത്തിലെ അംഗമാണ്. എൻ്റെ മാതാപിതാക്കൾ കൃഷിക്കാരാണ്. എൻ്റെ സഹോദരങ്ങൾ അധ്യാപകരും കൃഷിക്കാരുമാണ്. അങ്ങനെയുള്ള ഒരു ഇടത്തരം കുടുംബ പശ്ചാത്തലത്തിൽ വളരുകയും ഇപ്പോഴും ഞങ്ങൾ ഇടത്തരം കുടുംബക്കാരാണ്. ആ ഒരു സാഹചര്യത്തിൽ വളർന്നതുകൊണ്ട് വൈദിക ജീവിതത്തെക്കുറിച്ചും സാർവജനിക ജീവിതത്തെക്കുറിച്ചും ഒക്കെ എൻ്റെ ഗ്രാൻഡ് പേരൻസിൽ നിന്നും എൻ്റെ മാതാപിതാക്കളിൽ നിന്നും പിന്നെ ഞങ്ങളേഴ് പിള്ളേരാണ് എൻ്റെ മുതിർന്ന സഹോദരങ്ങളിൽ നിന്നൊക്കെ എനിക്ക് കൂടുതൽ താല്പര്യവും ആവേശവും ഒക്കെ തോന്നിയിരുന്നു. സ്കൂളിൽ പഠിച്ചിരുന്ന കാലത്ത് ഞാൻ ക്ലാസ്സിന് പ്രത്യേകിച്ച് ഹൈസ്കൂളിൽ പഠിച്ചിരുന്ന കാലത്ത് അവിടുത്തെ അധ്യാപകരെ ഈ മിഷണറി ലൈഫിനെക്കുറിച്ചും പൗരോഹിത്യ ശുശ്രൂഷയെക്കുറിച്ചും ഒക്കെ ക്ലാസ്സുകളിൽ പറയുകയും ഞങ്ങളെപ്പോലുള്ള കുറേ പിള്ളേരെ നിങ്ങളൊക്കെ അതിനെ പറ്റിയവരാണ് അതിന് പോകണമെന്ന് പറഞ്ഞ് അധ്യാപകർ ഹൈന്ദവ അധ്യാപകർ പോലും പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അത് വലിയൊരു ഒരു കാര്യമായിട്ട് എനിക്ക് അന്ന് മനസ്സിൽ തോന്നിയിരുന്നു. ഈ ഹൈന്ദവരായിട്ടുള്ള അധ്യാപകർ പോലും നമ്മൾ പള്ളി ശുശ്രൂഷയ്ക്ക് പോകണം എന്നൊക്കെ പറഞ്ഞ് സ്കൂളിൽ പറയുന്ന ഒരു കാലഘട്ടം എന്ന് പറയുന്നത് അതൊക്കെ ഇന്ന് നമുക്ക് അപ്രത്യക്ഷമായി. അപ്പോൾ അതെനിക്ക് വലിയൊരു സന്തോഷവും സംതൃപ്തിയും തോന്നി. പിന്നെ അധ്യാപകർ നമ്മുടെ അധ്യാപകർ പ്രത്യേകിച്ച് ഒരു പി ജെ തോമസ് വിളിക്കത്താട് എന്ന് പറഞ്ഞ ഒരാൾ വളരെയധികം ആ കാര്യത്തിൽ പ്രോത്സാഹിപ്പിച്ചിരുന്നു. അങ്ങനെ എനിക്ക് വലിയൊരു താല്പര്യത്തോടു കൂടിയാണ് ഞാൻ വൈദിക പരിശീലനത്തിന് പല രൂപതയുടെ മൈനർ സെമിനാരിയിലെത്തുന്നത്. പിന്നീട് ഞാൻ പ്രഭാതൂർ സെമിനാരിയിൽ മേജർ സെമിനാരി പഠനം പൂർത്തിയാക്കി. അതിനുശേഷം ഞാൻ അരുവിത്തറ രാമപുരം എന്നീ ഇടവകളിൽ അസിസ്റ്റൻ്റ് വിഹാരിയായിട്ട് മൂന്നാല് വർഷങ്ങൾ സേവനം ചെയ്തു. പിന്നീട് ഞാൻ ബയോളജി പഠനത്തിനായിട്ട് വിളിക്കാപ്പുറം ബിരുദാവിനെ ഹോമിൽ അയച്ചു. ആ പഠനശേഷം ഞാൻ തിരിച്ചു വന്ന് പ്രഭാതൂർ സെമിനാരിയിൽ 13 വർഷം ദൈവശാസ്ത്ര വിഷയങ്ങൾ പഠിപ്പിച്ചു. അങ്ങനെ ആ കാലഘട്ടത്തിലാണ് പലായിൽ 3-ാമത്തെ ബിഷപ്പായിട്ട് ഞാൻ തിരിച്ചു പോരാൻ വാസ്തവത്തിൽ വീട്ടുപേരിലല്ല അറിയപ്പെടേണ്ടത്. പിതാക്കന്മാർ ഈ പ്രത്യേകിച്ച് പൗരസ്ത്യ സഭയുടെ പാരമ്പര്യം അനുസരിച്ച് പ്രധാനമായിട്ട് മലങ്കര സഭയുടെ പത്രന്മാരുടെ നോക്കിയാൽ അവരാരും വീട്ടുപേരിൽ അറിയപ്പെടുന്നില്ല. അവർ വീട്ടുപേർ ഉപേക്ഷിക്കുകയാണ്. നമ്മളുടേത് എന്തുകൊണ്ടാണെന്ന് എനിക്കറിഞ്ഞില്ല. ഒരു അല്പം ഒരു തെറ്റായ വഴിയിലൂടെ വന്നതാണ്. ഇപ്പം നമ്മുടെ മാർ കല്ലറങ്ങാട്ട് എന്നല്ല പറയേണ്ടത്. കാരണം ആ മാർ എന്നുള്ള സമൂഹം നമുക്ക് തന്നിരിക്കുന്ന ആ ക്വാളിഫയർ പോലും നമ്മളുടെ ക്രിസ്ത്യൻ നെയിമിനോടാണ്. മാർ ജോസഫ് എന്നാണ് പറയേണ്ടത്. മാർ കല്ലറങ്ങാട്ട് എന്ന് പറയുന്നത് അത് അർത്ഥമില്ല. ഞാനത് പലപ്പോഴും ഈ സർക്കിൾ പിന്നെ പിതാക്കന്മാരുടെ സർക്കിളിലും പിന്നെ തിലോചനസ് കൂടുമ്പോഴൊക്കെ പറയാറുള്ളതാണ്. പക്ഷേ അത് മീഡിയ അത് ശ്രദ്ധിക്കാത്തത് കൊണ്ടാണ് എനിക്ക് തോന്നുന്നത്. പത്രങ്ങളും അതുപോലുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോൾ സുറമലബാർ ബിഷപ്സിൻ്റെ പേര് പറയുമ്പോൾ എല്ലാം വീട്ടുപേര് കൂട്ടി പറയുകയും പ്രധാനമായിട്ട് മാർ പകുത്തിൽ മാർ പെരുന്തോട്ടം മാർ കല്ലറങ്ങാട്ട് അത് അങ്ങനെ പറയുമ്പോൾ അത് ശരിക്കും പറഞ്ഞാൽ തെറ്റാണ്. അതായത് ഞങ്ങളുടെ എല്ലാവരുടെയും ക്രിസ്ത്യൻ നെയ്മാണ് പറയേണ്ടത്. പിന്നെ ഒരേ പേരുള്ള പല മിത്രാന്മാർ ഇപ്പോൾ ജോസഫ് ഞങ്ങളീ പറഞ്ഞതെല്ലാം ഞങ്ങളുടെ വലിയ വിളിക്കാർക്കുതാവ് ഉൾപ്പെടെ എല്ലാം ജോസഫാണ്. അപ്പോൾ അതുകൊണ്ട് ചിലപ്പം വീട്ടുപേര് ആളുകളെ തിരിച്ചറിയാൻ വേണ്ടിയുള്ള ഒരു ഇതിൻ്റെ കൂടെ ഉപയോഗിച്ചതായിരിക്കാം. പിന്നെ കുടുംബ തകർച്ച എന്ന് പറയുന്നത് ഇന്നിപ്പോൾ അതൊരു ഒരു കോമൺ ഫിനോമിനൻ പോലെ ഇത് വാസ്തവത്തിൽ ഇപ്പോൾ ഈ മീഡിയ പ്രസ്ഥാനങ്ങൾ ഗ്ലോബലൈസേഷൻ ഇതെല്ലാം കൊണ്ട് ലോകം തന്നെ ഒരൊറ്റ വീട് പോലെയാണല്ലോ. അപ്പോൾ അമേരിക്കയിലും യൂറോപ്പിലും മറ്റ് രാജ്യങ്ങളിലുമൊക്കെ ഉണ്ടായിട്ടുള്ള വികസനപരമായ കാര്യങ്ങളും ധാർമ്മിക ക്ഷയവും മൂല്യബോധ നിരാശവും ഒക്കെ നമ്മളുടെ കുടുംബത്തിലും ഇന്ത്യയിലും പ്രത്യേകിച്ച് നമ്മുടെ സുറോ മലബാർ സഭയുടെ കുടുംബങ്ങളിൽ മലയാള കുടുംബങ്ങളിലൊക്കെ ഒരുപാട് വന്നിട്ടുണ്ട്. അതേസമയം നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം വലിയ ചരിത്രകാരന്മാരിപ്പം ബിൽ ഡ്യൂറാൻറ്റിനെ പോലെയുള്ള വലിയ ഇംഗ്ലീഷ് ചരിത്രകാരന്മാർ പറഞ്ഞിരിക്കുന്നത് ലോകത്തിൽ ഒരു കാലത്തും മരിക്കാൻ പാടില്ലാത്ത ഒരു സംസ്കാരം ഉണ്ടെങ്കിൽ അത് ഭാരതീയ സംസ്കാരമാണ്. അതിൻ്റെ കാരണം അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഭാരതത്തിലെ കുടുംബ ഭദ്രതയെക്കുറിച്ചാണ്. ഭാരതത്തിൽ നല്ല കുടുംബ സംവിധാനങ്ങൾ നമ്മുടെ ക്രൈസ്തവരുടെയും ഹൈന്ദവരുടെയും മുസ്ലിങ്ങളുടെയും ഒക്കെ അവർ വീട് അവർക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. മൂല്യങ്ങളുടെ ഒരു തറവാടാണ്. അത് നമ്മൾ ശ്രദ്ധിച്ചിരുന്നു. പ്രത്യേകിച്ച് നമ്മളുടെ വീടുകളിലെ സന്ധ്യാ പ്രാർത്ഥനകൾ മാതാപിതാക്കളോടുള്ള മക്കളുടെ ബന്ധം ആദരവ് മാതാപിതാക്കൾ മക്കൾക്ക് വേണ്ടി സമർപ്പിക്കുന്ന ജീവിതം പിന്നെ ഒരു കൂട്ടുകുടുംബം പോലെ 8-ഉം 10-ഉം കുട്ടികളുള്ള കുടുംബങ്ങളായിരുന്നു. അവിടെ നമുക്ക് നമ്മുടെ സഹോദരങ്ങൾ തന്നെ നമുക്ക് ശിക്ഷണം തരികയും
നമ്മുടെ വല്യപ്പനും വല്യമ്മയും ചെറുമക്കളെ വളർത്തുകയും ഒക്കെ ചെയ്തുകൊണ്ട് ഒരു വലിയൊരു സുവിശേഷവൽക്കരണവും വിശ്വാസപരിശീലനവും ഒക്കെ വലിയ മാതാപിതാക്കളിൽ നിന്ന് നമുക്ക് കിട്ടിയിട്ടുണ്ട്. നമ്മുടെ സ്വന്തം അപ്പനും അമ്മയിൽ നിന്നല്ലാതെ തന്നെ വലിയ മാതാപിതാക്കൾ, നമ്മുടെ മുതിർന്ന സഹോദരങ്ങൾ, അവർ വഴിയൊക്കെ നമുക്ക് ഒരുപാട് വാല്യൂസ് കിട്ടിയിട്ടുണ്ട്. ഇന്ന് ഇപ്പോൾ അതെല്ലാം മാറി നമ്മുടെ കുടുംബങ്ങളിലും എണ്ണ കുട്ടികളുടെ എണ്ണം വളരെ കുറവാണ്. ഒന്നും രണ്ടും ഒക്കെയായിട്ട് അത് പരിമിതപ്പെടുത്തുകയാണ്. മാതാപിതാക്കൾ കുട്ടികളിൽ നിന്ന് മാറി താമസിക്കുന്ന ഉദ്യോഗപരമായ കാര്യങ്ങൾ കൊണ്ടൊക്കെ അങ്ങനെ വരുന്നു. അപ്പോൾ ആ തരത്തിലെല്ലാം കുടുംബങ്ങളിലൊരു ഒരു വലിയൊരു പ്രതിസന്ധി ഇന്നുണ്ട്. ധാർമ്മികമായ പ്രതിസന്ധി മാത്രമല്ല, നമ്മളുടെ ഈ സിറോ മലബാർ സമുദായത്തിൻ്റെ ഒരു നിലനിൽപ്പിനെ തന്നെ അത് ചോദ്യം ചെയ്യുന്നത് പോലെ കുട്ടികൾ കുറയുന്നുണ്ട്. അപ്പം അത് കേവലം ഒരു മോറൽ ഫെയിലിയറെന്നോ അല്ലെങ്കിൽ ഒരു സ്പിരിച്വൽ ഡിസോറിയൻറ്റേഷനോ എന്ന് മാത്രമല്ല, ഒരു 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 ഫിസിക്കലായിട്ട് പോലും നമുക്കൊരു അറ്റാക്ക് ഉണ്ട്. എന്ന് പറഞ്ഞാൽ നമ്മുടെ എണ്ണം കുറയുന്നു, നമ്മളുടെ സംഖ്യാപനം കുറയുന്നു. ആ തരത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. സാധാരണ പറയുമ്പോൾ താരതമ്യേന നമ്മുടെ കുടുംബങ്ങൾ ഇപ്പോഴും നല്ലതാണ്. മാതാപിതാക്കളോട് ബന്ധവും നമ്മുടെ പ്രാർത്ഥനാ അന്തരീക്ഷവും ഇടവക ജീവിതവുമായിട്ടുള്ള കൂട്ടുകെട്ടും ഗുരുപദാധ്യക്ഷനോട് ഇടവകകൾക്കുള്ള ബന്ധവും അങ്ങനെ പലതരത്തിൽ നമുക്ക് ഇപ്പോഴും അങ്ങനത്തെ നല്ല കാര്യങ്ങളുണ്ട്. അതെല്ലാം കുറച്ചുകൂടി നല്ല രീതിയിൽ സംരക്ഷിക്കപ്പെടാൻ പരിശ്രമിക്കുന്ന ഒരു സമൂഹമാണ് നമ്മളിപ്പോഴും.